ഡിയർ ഫ്രണ്ട്സ് സെപ്റ്റംബർ എട്ട് മാതാവിൻ്റെ പിറവി തിരുനാൾ എല്ലാവരും ആഘോഷിക്കുകയാണല്ലോ ഈ കൊറോണ കാലത്ത് എല്ലാവർക്കും പള്ളിയിൽ പോകുവാനായിട്ട് സാധിക്കുകയില്ല അടുത്ത വർഷം കൊറോണയൊന്നുമില്ലാതെ എല്ലാവർക്കും പള്ളിയിൽ പോകുവാൻ മാതാവിൻ്റെ പിറവി തിരുനാൾ ആഘോഷിക്കുവാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം പരിസ്ഥേ മാതാവിൻ്റെ വണക്കമാസം എന്ന പുസ്തകത്തിലെ നാലാം ദിവസം പരിസ്ഥന്യകയുടെ പിറവിയെക്കുറിച്ച് പറയുന്നുണ്ടെന്ന് നമുക്കൊന്ന് വായിക്കാം നാലാം തീയതി പരിശുദ്ധ ദേമാതാവിന്റെ വണക്കമാസം നാലാം തീയതി പരിശുദ്ധ കന്യകയുടെ പിറവി പരിശുദ്ധ കന്യാമറിയത്തിന്റെ മാതാപിതാക്കന്മാർ വിശ്വയോവാക്യമം വിശ്വ അന്യായുമാണെന്ന് പരമ്പരാഗതമായി വിശ്വസിച്ചു വരുന്നു വിശ്വയാക്കോബിന്റെ സുവിശേഷം എന്ന അനുകരണ ഗ്രന്ഥത്തിൽ നിന്നുമാണ് നമുക്ക് അത് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് വിശുദ്ധ യോവാക്യമും അന്നായും സന്താന ഭാഗ്യമില്ലാതെ വളരെ കാലം ദുഃഖാർത്തരായി ജീവിച്ചു എന്നാൽ അവരുടെ ദീർഘകാലത്തെ ഉപവാസത്തിലും പ്രാർത്ഥനയിലും സമൃദ്ധനായി ദൈവം അവർക്ക് സന്താന ഭാഗ്യം നൽകി ഒരു സന്താനം ലഭിക്കുന്ന പക്ഷം അതിനെ ദൈവത്തിന് സമർപ്പിക്കുന്നതാണെന്ന് അവർ വാഗ്ദാനം ചെയ്തു അപ്രകാരമാണ് പരിശുദ്ധ കന്യകയുടെ ജനനം സകല സൃഷ്ടിജാലങ്ങളും ഒരു വേണ്ടി കേഴുകയായിരുന്നു എന്നാൽ മരത്തിനായി അവതരിക്കുന്ന ദൈവത്തെ സ്വീകരിക്കുവാനുള്ള യോഗ്യത മാനവരാശിയിൽ ആർക്കും ഉണ്ടായിരുന്നില്ലല്ലോ പരിശുദ്ധ കന്യകയുടെ ജനനത്തിൽ മാത്രമാണ് മാനവരാശിയുടെ ആഗ്രഹം സഫലമാകുന്നത് സൂര്യോദയത്തിനു മുമ്പ് പ്രഭാതതാരം ഉദിക്കുന്നത് പോലെ നീതിസൂര്യനായ മിശിഹായുടെ മനുഷ്യാവതാരം പ്രഖ്യാപിച്ചതുകൊണ്ട് മേരി ഒരു ഉദയനക്ഷത്രമായിരുന്നു ദൈവം മനുഷ്യനെ മനുഷ്യൻ വഴി രക്ഷിക്കുവാനാണ് തിരുമനസായത് എന്നാൽ ദൈവത്തിന് മനുഷ്യ സ്വഭാവം സ്വീകരിക്കുവാൻ മാനവകുലത്തിൽ നിന്നും ഒരു വനിതയുടെ സമ്മതം ആവശ്യമാണ് അതിനായി മഹിളകുല മണിമകുടമായ പരിസ്ഥകന്യകയെ തിരഞ്ഞെടുത്തു അവൾ അമല മനോഹരിയും അമലോത്ഫയുമാണ് പരിശുദ്ധകന്യകയുടെ ജനനം ഭൂലോകത്തിന് ഏറ്റവും വലിയ പ്രത്യാശ നൽകി അവളുടെ ജനനത്തോടെ ജനനത്തോടുകൂടി പരിത്രാണ പരിപാടി ഉദ്ഘാടനം ചെയ്തു സ്വർഗവാസികളും അന്ന് സന്തോഷിച്ചു പിതാവായ ദൈവത്തിന്റെ ഓമൽകുമാരിയും സുധനായ ദൈവത്തിന്റെ മാതാവും പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയുമാണവൾ അവൾ പരിശുദ്ധ ത്രിത്വത്തിന്റെ ഏറ്റവും മഹത്തായ സൃഷ്ടിയാണ് സന്തോഷ കാരണവുമായിരുന്നു വിശുദ്ധർക്കും മാലാഖമാർക്കും അത് ആനന്ദദായകമായിരുന്നല്ലോ പരിശുദ്ധ കന്യയുടെ നേരിയുള്ള ആത്മാർത്ഥമായ ഭക്തി നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ജീവിത പ്രശ്നങ്ങളുടെ മധ്യത്തിലും സന്തോഷവും ധൈര്യവും പ്രത്യാശയും കളിയാടുന്നതാണ് നമ്മുടെ കുടുംബങ്ങളിൽ മറിയത്തിന് നാം സ്ഥാനം നൽകുക പ്രാർത്ഥന പരിശുദ്ധ കന്യകയുടെ ജനനത്താൽ ലോകത്തെ അനുഗ്രഹിച്ച ദൈവമേ ഞങ്ങൾ അങ്ങെ ആരാധിക്കുന്നു സ്നേഹയോഗിയായ ദൈവമാതാവെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു നീതിസൂര്യനായ മിശിഹായുടെ ജനനത്തിന് മുമ്പ് അങ്ങ് ലോകത്തിന് പ്രത്യാശ പകർന്നു അങ്ങേ ദിവ്യസുധനെ മറ്റുള്ളവരും അറിയുകയും സ്നേഹിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഞങ്ങളുടെ പരിശ്രമങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങയുടെ ജനനം ഭൂലോക സ്വർഗ്ഗങ്ങൾക്ക് ആനന്ദ നിർവൃത്തി നൽകി ഞങ്ങൾ നിത്യസൗഭാഗ്യം അനുഭവിക്കാനുള്ള അനുഗ്രഹം അങ്ങേ ദിവ്യകുമാരനായ ഈശോ മിശിഹായോട് അപേക്ഷിച്ച് നൽകണമേ എത്രയും ദൈവയുള്ള മാതാവേ എന്ന് പ്രാർത്ഥന ചെല്ലാം എത്രയും ദയ്യുള്ള മാതാവേ നിന്റെ സംഗതത്തിൽ ഓടിവന്നതിൻ്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെയെങ്കിൽ നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ കന്യകകളുടെ രാജ്ഞിയായി കന്യക ദയുള്ള മാതാവെ ഈ വിശ്വാസത്താൽ ധൈര്യപ്പെട്ട നിന്റെ തൃപാദത്വങ്ങൾ ഞാൻ അണയുന്നു വിലപിച്ച കണ്ണുനീർ ചിന്തി പാപിയായി ഞാൻ നിന്റെ ദയാധികത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിന്റെ മാതാവെ എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടിരണമേ ആമേൻ ഇന്നത്തെ സുഹൃതജപം ഉദയനക്ഷത്രമായ പരിശുദ്ധം അറിയമേ ഞങ്ങളുടെ ജീവിതം പ്രത്യാശ പൂർണ്ണമാക്കണമേ ഉദയ നക്ഷത്രമായ പരിശുദ്ധം അറിയമേ ഞങ്ങളുടെ ജീവിതം പ്രത്യാശ പൂർണമാക്കണമേ ഉദയ നക്ഷത്രമായ പരിശുദ്ധമറിയമേ ഞങ്ങളുടെ ജീവിതം പ്രത്യാശ പൂർണമാക്കണമേ അഞ്ചാം തീയതിയിലെ പ്രാർത്ഥന കൂടി വായിക്കാം അഞ്ചാം തീയതി വിശ് പരിശുദ്ധ കന്യകയെ ദേവാലയത്തിൽ സമർപ്പിക്കുന്നു വിശ്വ യോവാക്മിനും വിശ്വ അന്നാമയ്ക്കും സന്താന ഭാഗ്യമില്ലാതിരുന്നതിനാൽ അവർ ദുഃഖാർത്തരായി കഴിഞ്ഞിരുന്നു എന്നാൽ അവരുടെ പ്രാർത്ഥനകളിലും ഉപവാസങ്ങളിലും സംഭരിതനായി ദൈവം അവരെ അനുഗ്രഹിച്ചു അവർക്ക് ഒരു പുത്രി ജനിച്ചു അവൾക്ക് മേരി എന്ന നാമധേയം നൽകി മേരി എന്ന നാമത്തിന്റെ അർത്ഥം നാഥ രാജ്ഞി സമുദ്രതാരം എന്നെല്ലാമാണ് ഈശോ എന്ന തിരുനാമം കഴിഞ്ഞാൽ ഇത്ര മനോജ്ഞമായ നാമം വേറെ ഇല്ല സന്താനമുണ്ടാകുന്ന പക്ഷം ആ സന്താനത്തെ ദേവാലയ ദൈവത്തിന് സമർപ്പിക്കുന്നതാണെന്ന് സന്താനലബ്ധിക്ക് മുമ്പ് തന്നെ അവർ വാഗ്ദാനം ചെയ്തിരുന്നു ശിശുവായ മേരിയെ മാതാപിതാക്കന്മാർ വളരെ സ്നേഹത്തോടും വാത്സല്യത്തോടും കൂടിയാണ് വളർത്തിക്കൊണ്ടു വന്നത് മേരിയുടെ നാമശ്രവണത്തിൽ ഭൂസ്വർഗങ്ങൾ ആനന്ദിച്ചു മേരി ശൈശവത്തിൽ തന്നെ ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞവളായിരുന്നു അവളുടെ അസ് അസ്തിത്വം മുഴുവനും ദൈവത്തിനു വേണ്ടിയായിരുന്നല്ലോ യഹൂദാചാര പ്രകാരമുള്ള പ്രാർത്ഥനകളിലും മതകർമ്മങ്ങളിലും ഔത്സുഖ്യം പ്രദർശിപ്പിച്ചു യഹൂദരുടെ പ്രാർത്ഥന പ്ര പ്രധാന പ്രാർത്ഥനാ സങ്കീർത്തനങ്ങൾ ആലപിക്കുകയായിരുന്നു മേരി അവ ഹൃദ്യസ്ഥമാക്കി പലപ്പോഴും ജപിച്ചു വന്നിരിക്കണം പിൽക്കാലത്ത് മേരിയുടെ കൃതജ്ഞതാ ലാഭം അവൾക്ക് വിശുദ്ധ ഗ്രന്ഥത്തിലുള്ള അവ അവഗാഹമായ വിൽപ്പത്തി വിൽപത്തി പ്രസ്പഷ്ടമാക്കുന്നുണ്ട് യഹൂദ ബാലികമാരിൽ പലരും യൗവന പ്രായമാകുന്നതുവരെ ദേവാലയത്തിൽ വസിച്ചിരുന്നു അവരുടെ ശിക്ഷണത്തിനായി ദേവാലയത്തിൽ വേണ്ട ക്രമീകരണങ്ങൾ ചെയ്തിരുന്നു പക്കുമതികളായി ചില വനിതകൾ അതിനായി നിയുക്തരായി നിയുക്തരായിട്ടുണ്ടാകാം ബാല്യത്തിൽ മാതാപിതാക്കന്മാരിൽ നിന്നുള്ള വേർപാട് ഇപ്രകാരമുള്ള അർപ്പണത്തിന്റെ ആലംഘനീയത ഉളവാകുന്ന ദുഃഖം ഇവയൊന്നും ശിശുവായി മേരിക്കെ പ്രതിബന്ധമായില്ല ദൈവം മാതാപിതാക്കന്മാർക്ക് സന്താനങ്ങളെ നൽകുന്നത് നല്ലവരായി അവരെ വളർത്തി ദൈവത്തിന് സമർപ്പിക്കുവാനാണ് അവരെ കുടുംബത്തിന്റെ അഭിമാനപാത്രങ്ങളും സമൂഹത്തിന്റെ മണി ദീപങ്ങളുമായി വളർത്തേണ്ടതാണ് മക്കളോടുള്ള അതിവാത്സല്യമോ അവരുടെ ശിക്ഷണത്തിൽ വേണ്ടത്ര ശ്രദ്ധ പതിക്കാത്തതോ അവരെ സംബന്ധിച്ചിടത്തോളം ഗഹണീയമായ കൃത്യവിലോപം അത്രേ മേരിയുടെ മാതാപിതാക്കന്മാർക്ക് വേറെ സന്താനങ്ങൾ ആരും ഇല്ലാതിരുന്നിട്ടും സന്തോഷപൂർവ്വം ദൈവത്തിന് സമർപ്പിച്ചു മേരിയും സ്വമനസ ദൈവത്തിന് തന്നെ തന്നെ സമർപ്പിക്കുകയാണ് ആ ജീവനാന്തം ആ ആർപ്പണം പരിപൂർണമായിരുന്നു ജ്ഞാനസ്നാന സ്വീകരണത്തിൽ ഒരു ക്രിസ്ത്യാനി ദൈവത്തിന് സ്വയം സമർപ്പിക്കുന്നു പക്ഷേ അവരുടെ ജീവിതം ആ അർപ്പണത്തിന് അനുയോജ്യമാണോ എന്ന് നാം ചിന്തിക്കണം ഓരോ പ്രവൃത്തിയും ആ അർപ്പണത്തിന് വിധേയമായിരിക്കേണ്ടതാണ് വിശ്വകൃ കൊച്ചുത്രേസ്യായും ദേവദാസി സിസ്റ്റർ അൽഫോൻസായും അവരുടെ മാതാ മാതാക്കൾ ബാല്യത്തിൽ തന്നെ മരിച്ചത് നിമിത്തം ദേവജനനിയെ തങ്ങളുടെ അമ്മയായി സ്വീകരിച്ചതായി അവരുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ദേവജനനി ദേവാലയത്തിൽ രോഗപരിത്രാതാവിൻ്റെ ആഗമനത്തെ ആകാശപൂർവ്വം കാത്തിരുന്നു അതിനായി അവൾ തീക്ഷ്ണതാപൂർവം പ്രാർത്ഥിക്കുകയും ഉപവാസവും ത്യാഗകൃത്യങ്ങളും അനുഷ്ഠിക്കുകയും ചെയ്തിരുന്നു പ്രാർത്ഥന അമല മനോഹരിയും അമലോത്ഫിയുമായി പരിസ്ഥകനികയെ അങ്ങ് ശൈശവദശയിൽ ദശയിൽ തന്നെ ദൈവത്തിനെ പരിപൂർണമായി അർപ്പിച്ച് അവിടുത്തെ സേവനത്തിൽ വിശ്വസ്ത പ്രകടിപ്പിച്ചുവല്ലോ ദിവ്യനാഥെ ഞങ്ങളും ദൈവസ്നേഹത്തിലും അങ്ങയോടുള്ള സ്നേഹത്തിലും വിശ്വസ്തരായിരിക്കുവാനുള്ള അനുഗ്രഹം നൽകി എറലണമേ അങ്ങ് ലോക പരിത്രാതാവിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ച് അങ്ങിലും ലോകത്തിലും ദൈവസുധന വാസസ്ഥലം സജ്ജമാക്കി ഇതുപോലെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ദിവ്യരക്ഷകൻ ഹൃദയനാഥനായി വസിക്കുവാനുള്ള അനുഗ്രഹം പ്രാപിച്ചു തരണമേ സുഹൃതജപം മറിയത്തിൻ്റെ വിമല ഹൃദയമേ ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ മറിയത്തിൻ്റെ വിമല ഹൃദയം ഹൃദയമേ ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ മറിയത്തിൻ്റെ വിമല ഹൃദയമേ ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ മറിയത്തിൻ്റെ വിമല ഹൃദയമേ ലോകം മുഴുവനുമുള്ള കൊറോണ വൈറസിനെ മുഴുവനായി നീക്കി കളയുന്നതിന് വേണ്ടി പ്രാധ്യസ്ഥം അപേക്ഷിക്കണമേ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ്